ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള സ്ഥലങ്ങളിലൊന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക തലസ്ഥാനം. 1909 സ്ഥാപിതമായ ഈ സ്ഥലം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിറ്റിയാണ്. പറഞ്ഞു വരുന്നത് ഇസ്രായേലിലെ ടെല്ലവീവിനെ കുറിച്ചാണ്. ടെല്ലവീവിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്. ആക്ച്വലി സൈക്കിൾ അല്ല, ഇതിനെന്താ പറയണെന്ന് അറിയില്ല. യാങ്കോ വിൻഡോ അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ഇതേ ആൾക്കാർ പോകണം. അതെ, ഇവിടെ ഫുള്ള് സൈക്കിളിന്റെ പരിപാടിയാണ്. ഇങ്ങനത്തെ വണ്ടി, ഇലക്ട്രിക് സൈക്കിള് ഒക്കെ ഉണ്ട്. ആളുകൾ മുഴുവൻ ഇതിൽ കൂടി പോകണം. അതേപോലെ ഇതുണ്ട്, ഒരു ചേട്ടൻ പോകണണ്ട. അതേപോലെ അതിന് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ട്രാക്കും ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടുള്ള ട്രാക്കാണ് കാണുന്നത്. വണ്ടികളൊക്കെ പോകാനുള്ള അപ്പുറത്ത് വേറെ റോഡ്. എന്താണ് അടിപൊളി. അപ്പോൾ സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിറ്റി മൊത്തം അരിച്ചു പറക്കാം. പക്ഷെ ഈ സൈക്കിൾ ഇതൊക്കെ എങ്ങനെ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞോളൂ. പൈസ കിട്ടണമായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നേ ഇത് ആളുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് പോയേക്കാണെന്ന് തോന്നണം. ഇത് റെന്റിന് കൊടുക്കുന്ന ആയിരിക്കില്ല മിക്കവാറും. മറ്റേ നേരത്തെ കണ്ട ഒരു പച്ച സാധനം അത് എടുത്തിട്ട് നമുക്ക് ഓടിക്കാം. നമ്മുടെ ഇവിടെ കൊച്ചിയിൽ മെട്രോയില് സൈക്കിളുകൾ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ പൈസ ഇട്ടാൽ സൈക്കിളൊക്കെ ഇട്ട് ഓടിക്കാം. അപ്പൊ ഞാന് ഹോസ്റ്റലിലാണ് താമസിച്ചത്. ഹോസ്റ്റലിന്റെ കാഴ്ചകളൊക്കെ പിന്നീട് കാണിച്ചുതരാം. എനിക്ക് മണി എന്തായാലും എക്സ്ചേഞ്ച് ചെയ്യണം. അതെ, ഇവിടെ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. അപ്പൊ മണി എക്സ്ചേഞ്ച് ചെയ്യണം. എനിക്കൊരു ബസ് കാർഡ് എടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ബസ്സിൽ പോകണമെങ്കിൽ കാർഡ് വേണം. ആ ഇവിടെ റേറ്റ് ഒന്നോ ചോദിച്ചോക്കട്ടെ. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ സിം കാർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച സിം എടുക്കാം. അപ്പോൾ ടെലഫോൺ എന്ന് പറയുന്ന ഒരു സിം ഉണ്ട്, അതാണ് ബെറ്റർ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 019. അപ്പോൾ ഞാൻ അതെടുത്തു. ഞാൻ ആ കടയിൽ നിന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ സിമ്മും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ തന്നെ സിം എടുത്തു. 80 ഷെക്കല്, അതായത് നമ്മുടെ നാട്ടിലെ 1800 രൂപ ഒരു സിമ്മിന്. പക്ഷെ എൻ്റെ പക്ഷെ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആണ്. കോളൊക്കെ ചെയ്യാം ഇവിടെ തന്നെ. ലോക്കലി കോൾ ചെയ്യാം. കോളിൻ്റെ ആവശ്യം നമുക്ക് ഇല്ലാക്കില്ല. ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കണ നോക്കി. നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ വായിക്കുന്നില്ല. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഭയങ്കര ഫേമസ് മാർക്കറ്റാണ്. അതിൻ്റെ പേര് കാർമൽ എന്നാണ്. ടെല്ലവീവിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് കാർമൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ടെല്ലവീവിൽ തന്നെ വേറൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ, സരോണ എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ്. അത് വേറൊരു ഭാഗത്താണ്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഔട്ട്ഡോർ മാർക്കറ്റാണ്. മറ്റേത് ഒരു ഇൻഡോർ മാർക്കറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു സംഭവം ഇതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെരുപ്പൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഇല്ലാത്ത സാധനമൊന്നുമില്ല കേട്ടോ. എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഇപ്പോൾ സമയം എത്രയാണെന്ന് പറയാം. ഉച്ചക്ക് 1:30 ഉണ്ടോ ഞാനിവിടെ വന്നേക്കണം. നല്ല തിരക്കാണ്. ഇതെന്താ സീഡിയാണോ എന്തൊക്കെയോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. മാലകൾ, പെൺപിള്ളേർക്ക് പറ്റിയ മാലകൾ, വളകൾ, എല്ലാ പരിപാടിയുണ്ട്. ഡ്രസ്സിൻ്റെ സംഭവങ്ങൾ, ഇത് പേഴ്സ് ഇരിക്കുന്നു, തൊപ്പി ഇരിക്കുന്നു, ബാഗ് ഇരിക്കുന്നു. ഓ എന്തൊക്കെ, ഇത് ഹെവി മാർക്കറ്റാണ്. ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ തിരക്ക് കണ്ടോ, ഭീകരമായ തിരക്കാണ്. ഒരു രക്ഷയില്ല. ഇത് പെർഫ്യൂംസ്, പല ടൈപ്പ് പെർഫ്യൂംസ്, ടീഷർട്ടുകൾ, ചെരുപ്പുകൾ, കുറേ സ്പൈസസ്, ഫ്രൂട്ട്സ് കടയൊക്കെ കാണാം. ഞാൻ ആക്ച്വലി ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ടായിരിക്കും ഇന്ന് തിരക്ക് ഇത്തിരി കൂടുതലാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വരണ്ട, കാരണം ഇത് അടച്ചിട്ടേക്കായിരിക്കും. ശനിയാഴ്ച മറ്റേ ശാപത്താണ്. അതായത് വെള്ളിയാഴ്ച ഉച്ച മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെയാണ് ശാപത്ത് എന്ന് പറയുന്നത്. അത് ഇവരുടെ മുടക്കോസും ഉണ്ടായി ജൂയിഷ് പീപ്പിളുടെ. ഈ ഇരിക്കുന്ന എന്താണെന്ന് അറിയുമോ, പല ടൈപ്പ് മിഠായികൾ. എൻ്റെ മോന് കളർഫുൾ എന്ന് പറഞ്ഞാൽ ഇത് നോക്കി എന്ത് രസമല്ലേ. കുറേ പെറുക്കിയിട്ടുണ്ട് പോലെ. അതെ, ആ പെണ്ണ് കുറേ പെറുക്കിയിട്ടുണ്ട് പോകുന്നുണ്ട്. ഓ നൈസ്. ഫ്രൂട്ട്സ് കടകൾ, പച്ചക്കറികൾ. യോ ഇതെന്ത്, കുഞ്ഞു തക്കാളി. തക്കാളി തന്നെ അല്ലേ, തക്കാളിയാണെന്ന് തോന്നണം. ഹായ് മുന്തിരി, ഇതേ പ്ലമ്മ്. ഓ ഇന്ന് ഭീകര തിരക്കാണ്ട്. ഒരു രക്ഷയില്ല. ഉണക്കമുന്തിരി, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കൂടി നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം നല്ലതായിരിക്കും. കാരണം പോക്കറ്റ് അടിച്ചു പോകാനൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് കുറച്ച് മലയാളികൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ഇവിടെ കുറച്ച് അഭയാർത്ഥികളുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ മൊബൈലൊക്കെ പിടിച്ച് നടക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം നല്ലതായിരിക്കും. അവർ ഇങ്ങനെ ബൈക്കിലായിരിക്കും. ഇപ്പോൾ നമ്മൾ റോട്ടിൽ കൂടിയാണ് നടക്കണമെങ്കിൽ അവർ മറ്റേ ഇലക്ട്രിക് ബൈക്കിലൊക്കെ ആയിരിക്കും വരിക. ഇലക്ട്രിക് സൈക്കിളൊക്കെ ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ ഓടിയാലോ ഒന്നും കാര്യമില്ല. അവർക്കെതിരെ നിയമ നടപടിയൊന്നും എടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമില്ലെന്നാണ് പറയണത്. കാരണം ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. കാരണം അവർ എന്താ യു എൻ പാസ്പോർട്ടുള്ള അഭയാർത്ഥികളോ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ പരിപാടി. ഞാനേ കഴിഞ്ഞ ദിവസമൊക്കെ കഴിച്ചത് ഇത് ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു. അതാകുമ്പോൾ ഇവിടെ എനിക്ക് കൊടുക്കുന്നത് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പണ്ണോ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കും.
അതാ പക്ഷെ അന്നാ പോലും 350-400 രൂപയുടെ ചെലവാണ്. അതാണ് പ്രശ്നം. ആക്ച്വലി എനിക്ക് തോന്നിയത് ഇത് കണ്ടു കഴിഞ്ഞാല് സരോന മാർക്കറ്റ് പോയി കാണണം എന്നില്ലാന്ന് തോന്നുന്നു. പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് ഇൻഡോർ മാർക്കറ്റാണ്, ഇത് ഔട്ട്ഡോറാണ്, ഇത് പുറത്തുള്ള മാർക്കറ്റാണ്. മറ്റേത് എനിക്ക് തോന്നുന്നു അടച്ചിട്ട രീതിയിലുള്ള എന്തൊരു ടൈപ്പ് മാർക്കറ്റാണ്, ഇൻഡോർ എന്നാണ് ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇത്ര നേരം നിറച്ച ആൾക്കാരും ബഹളവും കേട്ട് നിന്ന അതേ സ്ഥലത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വഴിയാണ് ഈ കണ്ടത് കണ്ട. ഞാനതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു മനുഷ്യനുമില്ല. ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ, അവരുടെ വീടുകളൊക്കെ കാണാം. മാർക്കറ്റിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ടൂറിസ്റ്റുകൾ വരും, പിന്നെ ആളുകൾ സാധനങ്ങൾ മേടിക്കാനൊക്കെ വരുന്നുണ്ട്, നല്ല തിരക്കാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി മാർക്കറ്റ് അത്. ഞാനേ നടന്ന് കടന്ന് ചെറുതായിട്ടൊന്ന് റൈറ്റ് എടുത്താണ്, അപ്പോൾ നോക്കിയപ്പോൾ വീണ്ടും നമ്മൾ ഈ മാർക്കറ്റിന് ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ്. ഞാനിവിടുന്ന് എന്തെങ്കിലും മേടിച്ചൊക്കെ വന്നിട്ടുണ്ട്, ഇതായിച്ചിട്ടോ അല്ല. അപ്പോൾ ഞാൻ ഈ കാണുന്ന ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഒരു ജ്യൂസ് മേടിച്ചു, ഒരു തണ്ണിമത്തൻ ജ്യൂസ് ആകാം എന്ന് വിചാരിച്ചു. ഇത് നമ്മൾ സ്വന്തമായിട്ട് എടുക്കണം കേട്ടോ ഇവിടുന്ന്. ഞാനേ ഇത് മേടിച്ച് കഴിഞ്ഞിട്ടാണ് ബില്ലടിച്ചത്, മണ്ടത്തരയിൽ പോയി. ഇതിന് എത്ര രൂപയെന്ന് അറിയാമോ, 45 ഷെക്കൽ, അതായത് നമ്മുടെ ഇന്ത്യൻ മണി 1000 രൂപ. നോക്കി, 1000 രൂപയുടെ സാധനമാണ് ഈ കാണുന്നത്. എൻ്റെ മോനെ പണി പാളി, ഇനി എന്ത് മേടിച്ചാലും കാശ് വെച്ചിട്ട് മേടിക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ചിലപ്പോൾ ചെറിയ റേറ്റൊക്കെ ആയിരിക്കും, പക്ഷെ നമുക്കിത് വലുതാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ മണിയാണല്ലോ നമ്മൾ കൺവേർട്ട് ചെയ്യണം, അപ്പം അതുകൊണ്ട് ഭയങ്കര പൈസയാണ്. ചിലപ്പോൾ ഇവിടുത്തെ ഒരു രീതിക്ക് ചിലപ്പോൾ ഇത് കുറവായിരിക്കും. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞില്ലേ, നല്ല എക്സ്പെൻസീവ് സിറ്റിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് മേടിച്ചാലും കാശ് ചോദിച്ചിട്ട് മേടിക്കുക, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇതുപോലെ 1000 രൂപക്ക് ജ്യൂസും 2000 രൂപക്ക് എൻട്രി പാസ്സൊക്കെ എടുക്കേണ്ടി വരും. നമ്മൾ ഈ ലാത്തി പോയപ്പോൾ 2000 രൂപ ആയിരുന്നിട്ട് ആ 2500 രൂപയുടെ എടുത്ത് വന്നു. കറക്റ്റ് പറഞ്ഞാൽ 2300 രൂപ ആയിരുന്നു ആ ഇല്ലാത്തില്ല മറ്റേ മറൈൻ ഒബ്സർവേറ്ററി പാർക്കിൽ നമ്മൾ പോയപ്പോൾ എടുത്ത ടിക്കറ്റ് റേറ്റ് ആണ്. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റല് പോലും 2500 രൂപയാണ് റേറ്റ് വന്നത് ഒരു ദിവസം. അപ്പോൾ ഈ അബ്രഹാം ഹോസ്റ്റലാണ് ഞാൻ താമസിക്കുന്നത്, അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അവിടെ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ, ബാക്കി സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ഈ റേറ്റും കൊടുക്കണം. സാധാരണ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് 500 രൂപക്കൊക്കെ നൈസായിട്ട് താമസിക്കാൻ പറ്റും, പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. 2500 രൂപയുടെ ആ പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതാണ് കേട്ടോ, ഇനി വേറൊന്നുമില്ല. ഇനി രാത്രിയിൽ വല്ല പണ്ടും തിന്നാം. എൻ്റെ പുണ്യളി 1000 രൂപയെ ഭയങ്കര എക്സ്പെൻസാണ്, ഒരു രക്ഷയില്ല. ബജറ്റ് പരിപാടി ഇവിടെ നടക്കൂല. ഇതൊരു സ്ക്വയറാണ്, ഡിസങ്ക് ഓഫ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലമാണ്. ആളുകളൊക്കെ ഇവിടെ പുൽത്തടിയിൽ ഇരിക്കുന്നു. നല്ല രസമല്ലേ, ബൈക്കൊക്കെ പോണൊക്കെ. ഓ, ഇവിടെ റെഡ് കത്തേക്കാണ്, നടക്കാൻ പാടില്ല. ഇതിനെ നടുക്ക് ഒരു ഫൗണ്ടെയിനൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് കടൽ തീരത്തെത്തി. മെഡിറ്ററേനിയൻ സീ, എൻ്റെ മോനെ. നമ്മളിത് ഈജിപ്തിൽ വെച്ച് കണ്ടായിരുന്നു, വീണ്ടും നമ്മൾ ആ കടൽ കണ്ടിരിക്കുകയാണ്. ഓ, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇങ്ങോട്ട്. ഇത് കണ്ടോ, ഇവിടെ ബീച്ചിൽ ഫുള്ള് ആൾക്കാരാണ്, ഒരു രക്ഷയില്ലല്ലോ. ചിന്തമോ, ഫുള്ള് പാർട്ടി വൈബ്, ഗോവ പോലെ ഉണ്ട്. നിറച്ച ആൾക്കാരുണ്ട് ഇവിടെ, കടലിൽ മൊത്തം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ ബീച്ചിൽ പെൺപിള്ളേരൊക്കെ ബിക്കിനി കിട്ടിക്കണം. അയ്യോ, എനിക്ക് ഇതൊന്നും കാണാൻ വയ്യേ. ഇത് മെഡിറ്ററേനിയൻ സീ ആണ്. നമ്മൾ അലക്സാണ്ടറിയ പോയില്ലേ ഈജിപ്തിലെ, അതൊക്കെ നേരെ ഇങ്ങോട്ട് വെച്ചുവിട്ടാൽ അലക്സാണ്ടറിയ എത്തും. അതുപോലെ ആ ഭാഗത്ത് കാണുന്നതൊക്കെ ഈജിപ്തിൻ്റെ സൈഡാണ്. ഇതെല്ലാം കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഈജിപ്ത് സൈഡ്, പിന്നെ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ലെബനോൺ, അതുപോലെ ഈ നേരെ കാണുന്ന ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ സൈപ്രസ് ഒക്കെ ഇല്ലേ, സൈപ്രസ് എന്ന് പറഞ്ഞ രാജ്യം, അതിൻ്റെ തൊട്ടപ്പുറം തുർക്കി. അപ്പോൾ അതൊക്കെയാണ് അയൽ രാജ്യങ്ങൾ വന്നെ കേട്ടോ. ആ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഓ, ഇവിടെ അടിപൊളിയാണ് കേട്ടോ, എന്തോ ആൾക്കാരെ നോക്കി. ആ ഈ കെട്ടിടം കൊള്ളെല്ലാം നല്ല കളർഫുൾ കെട്ടിടെ, മുകളിൽ കൂടി ഒരു പ്ലെയിൻ പോണാണോ നിങ്ങൾ? ഇതുണ്ടോ റോട്ടിൽ കൂടി ആൾക്കാർ സൈക്കിൾ ഓടിച്ചു പോകണം, സൈക്കിളല്ല മറ്റേ വണ്ടി, സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇത് കിടിലും പരിപാടിയാണ് കേട്ടോ. ആക്ച്വലി ഇതേ പോകുന്നു, ഹെൽമെറ്റൊക്കെ ഇട്ട്. ഇതുണ്ടോ, അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ട്രാക്ക് തന്നെയുണ്ട്. ഇത് ഭൂരിഭാഗം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വേറൊരു ഗുണമെന്ന് വെച്ചാൽ അതിന് പറ്റുന്ന ട്രാക്ക് ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അത് വേറൊരു കാര്യമാണ്. ഇവിടെ ഇതിൻ്റെ തണലത്ത് ഒരു ടൂറിസ്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി, കളർഫുൾ വണ്ടി. ഇത് കൊള്ളാലോ, എന്താ സംഭവം? ടൂറിസ്റ്റിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന എന്താ പരിപാടിയാന്ന് തോന്നുന്നു. ഇൻഫർമേഷൻ സെൻറ്റർ, ഓടുന്ന ഇൻഫർമേഷൻ സെൻറ്റർ. ഇവിടെ നിറച്ച് പ്രാവുകൾ. ഇതുണ്ടല്ലോ, ബീച്ചിൽ ഇറങ്ങി കുളിക്കുന്നവർക്ക് ഇവിടെ വന്ന് കുളിക്കാനുള്ള വേറെ സൗകര്യം ഉണ്ട് നല്ല വെള്ളത്തിൽ. അപ്പം മണ്ണും ഉപ്പുകളൊക്കെ പോകുമല്ലോ, അതിനുള്ള സൗകര്യമാണ് ഈ കാണുന്നത്. കുറേ പേര് എവിടെ കുളിക്കണം, എന്തോരം ആൾക്കാരാണെന്നറിയാമോ, ഇത് നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കാറുണ്ട്. പല പല ബീച്ചുകളാണ്, പേരുകൾ മാറും സ്ഥലം മാറുന്നതനുസരിച്ച്. ഈ കാണുന്നത് ജെറുസലേം എന്ന് പറയുന്ന ബീച്ചാണ്. പല പല ബീച്ചുകളാണ്, എല്ലാം ഒറ്റ ഇതാണ്, നീണ്ടങ്ങനെ കിടക്കാണ്. അവിടെ ഉള്ളത് അവീവ് എന്ന് പറയുന്ന ബീച്ചാണ്, തൊട്ടപ്പുറത്ത് കാണേട്ടാ. ഇവിടെ ഇങ്ങനെ പല ഷേപ്പിലുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല വെയിലുണ്ട് ഈ ഭാഗത്ത്. ഇവർക്ക് വെയിലൊന്നൊരു പ്രശ്നമില്ല കേട്ടോ, ഇവർ ആക്ച്വലി വെയിലത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് തന്നെ. ഇവിടെ വെയിലത്ത് വോളിബോൾ കളിയും
ചുമ്മാ കിടക്കാനും മരുന്നതും കുറേ ഷാക്കൊക്കെ ഉണ്ട്. നല്ല രസമാണ്. മറ്റേ നമ്മൾ പല ബീച്ചുകളിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ഷാക്കുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇന്ന് ആക്ച്വലി ഒരു സൺഡേ ആണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കുറേ ആളുകളുണ്ട് ബീച്ചിൽ. ഇവിടെ ഉണ്ടല്ല, ഇത് ആക്ച്വലി ഒരു ഓപ്പൺ ജിമ്മാണ്, ആർക്ക് വേണമെങ്കിൽ വന്ന് എക്സസൈസ് ചെയ്യാം. ഓ, ഇതേപോലെ പല സ്ഥലത്തുണ്ട്, പല ഭാഗത്തും ഓപ്പൺ ജിമ്മുകളുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പുകൾ, ആളുകൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും. നോക്കി, ഇത് അവീവ് എന്ന് പറയുന്ന ബീച്ചാണ് കേട്ടോ, ബീച്ച് ഏരിയ ആണ്, അത്രയും ദൂരത്തേക്ക് ബീച്ച് ഏരിയ ആണ് കേട്ടോ. അതും പല പേരുകളാണ് അറിയപ്പെടുന്നത്. ഇതേ ഇവിടെ ഈ വണ്ടി ഇരിക്കുന്നുണ്ടോ, ഇത് ആക്ച്വലി ഇതിൻ്റെ പേരെന്താന്ന് ആരോടും ചോദിക്കണം. തൽക്കാലം നമുക്ക് സൈക്കിൾ എന്ന് വിളിക്കാം, ഓട്ടോമാറ്റിക് സൈക്കിൾ. അപ്പോൾ ഈ സൈക്കിൾ ഇതേ ആളുകൾ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടോ. ഇത് ഉപയോഗിക്കണമെങ്കിലേ കാർഡ് എടുക്കണം. അപ്പോൾ കാർഡ് ഉപയോഗിച്ച് ഇത് എടുത്തു കഴിഞ്ഞാൽ മണിക്കൂറിന് പൈസയാണ്. നമുക്ക് ടെലവീവ് മുഴുവനും ഈ ഒരു വണ്ടിയിൽ കറങ്ങാം. അത് അടിപൊളി പരിപാടിയാണ് കേട്ടോ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സൈക്കിളുകാരൊക്കെ പോകണം. ഇത് ഇലക്ട്രിക് വണ്ടി, ഇലക്ട്രിക് സൈക്കിളാണ്. അവിടെ റെഡ് കത്തി കാണും, നമുക്ക് നടക്കാൻ പാടില്ല. റെഡ് മാറി പച്ച കത്തി, നമ്മൾ റോഡ് ക്രോസ് ചെയ്യാണ്. ഇങ്ങനെയുണ്ട് എല്ലാ സെറ്റപ്പും. ഇത് കണ്ട, ഇതേപോലത്തെ ട്രോളി ബാഗൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതേ കൂടി കൊണ്ടുപോകാം. കാരണം എല്ലാ സ്ഥലത്തും അതേപോലത്തെ അടിപൊളി റോഡുകളും സംഭവങ്ങളൊക്കെയാണ്, നടക്കാനുള്ള സൗകര്യം. ഇത് നോക്കി, ഇതിൻ്റെ പച്ച കളർ അടിച്ച് വെച്ചേക്കണത് സൈക്കിളിന് പോകാനുള്ള വഴിയാണ്. ഇത് നമ്മുടെ കൊച്ചിയിലുണ്ട് കേട്ടോ. കൊച്ചിയിലും ഇങ്ങനെ ഉണ്ടെങ്കിലും കാറും ബാക്കി വണ്ടികളും സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ടാണ് അതിരിക്കുന്നത്. ഇവിടെയും ഒരു സിഗ്നലുണ്ട്. അപ്പോൾ ചിലവരൊക്കെ സിഗ്നൽ ഇല്ലാണ്ട് നൈസായിട്ട് പോകണ്ട, ആ സിഗ്നലായി. ഇപ്പം എല്ലാവരും പോകുന്നു. സൈക്കിളിന് സിഗ്നലുണ്ട്, നടന്നു പോണേന് സിഗ്നലുണ്ട്. അടിപൊളിയാ ഈ വഴി, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ കണ്ട വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അത് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി, വണ്ടി തന്നെ എടുത്ത് അകത്തേക്ക് ഇടും. കൊള്ളാം, അടിപൊളി. ഇത് നമുക്ക് നടന്നു പോകാനുള്ള ട്രാക്ക്, ഇത് സൈക്കിളിന് പോകാനുള്ള ട്രാക്ക്, അത് വണ്ടികൾക്ക് പോകാനുള്ള ട്രാക്ക് അപ്പുറ സൈഡ്. അതിന് നടുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്, കണ്ട രണ്ടുപേരും നിന്ന് പോണം. അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരെ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റല്, അബ്രഹാം ഹോസ്റ്റല്. ഇത് നൈസൊരു ഹോട്ടലാണ് കേട്ടോ, പക്ഷേ റേറ്റൊക്കെ 2500 രൂപ സംതിങ് ആവും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, പിന്നെ സീസൺ അനുസരിച്ച് ചിലപ്പോൾ റേറ്റിൽ വ്യത്യാസം വരുമായിരിക്കും. ഇന്നലെ നമ്മൾ ഇല്ലാത്തിന്ന് ബസ് വിളിച്ചിട്ട് എല്ലാവരും വന്നില്ല. അപ്പോൾ രാത്രി ഞാൻ ഇവിടെ ആണ് എടുത്തത്, നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായി, നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 4 ബെഡുള്ള റൂമാണ് കിട്ടിയത്, 4 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ബുക്ക് ചെയ്തത് 10 or 12 കണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നിപ്പോൾ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞത് അത് ചെക്ക്ഔട്ട് ചെയ്തിട്ട് വീണ്ടും ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞു, ഒന്നുകൂടി ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ബുക്ക് ചെയ്തപ്പോൾ അതേ 10 or 12 പേരുടെ ഡോർമെട്രിയാണിത്. ഇത് മിക്സ്ഡാണ്, വേറെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ട് ഇവിടെ. പക്ഷെ അടിപൊളിയാണ്, ആരും പകലൊന്നും ഇവിടെ ഉണ്ടാവില്ല, എല്ലാം അടിച്ചു വിളിക്കാൻ പുറത്തേക്ക് പോകും. രാത്രി ഉറങ്ങാൻ മാത്രമേ ആൾക്കാരോട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി പുറത്തേക്ക് പോകാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്ന് നൈസായിട്ടൊന്ന് ഫ്രഷൊക്കെ ആയി, നല്ല വെയിലത്താണല്ലോ നടന്ന, വേർത്ത് കുളിച്ചൊക്കെ സീന. എൻ്റെ ഡ്രസ്സ് മാറിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങണത് കേട്ടോ. ഇതിപ്പോൾ നമ്മളുള്ളത് 2nd floor. ഇവിടെ ലോണ്ടറി സൗകര്യം ഉണ്ട്, പക്ഷെ നമ്മൾ തന്നെ അലക്കണം കേട്ടോ. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്, അപ്പോൾ ലിഫ്റ്റ് ഉണ്ട്. നമുക്ക് പയ്യെ സ്റ്റെപ്പ് ഇറങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 1st floor. ഞാൻ 1st floor ഫസ്റ്റ് ഡേ വന്നപ്പോൾ എൻ്റെ റൂം ഇവിടെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ ഞാനിപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് വീണ്ടും ചെക്ക് ഇൻ ചെയ്തപ്പോൾ റൂം മാറി. ഇതാണ് റെസ്റ്റോറൻറ്റ് ഏരിയ. ഇവിടെ മറ്റേ ഗെയിമൊക്കെ കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് രാവിലെ കിട്ടുന്നത് ഇവിടെയാണ്. 7:30 to 10 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. നൈസ് പ്ലേസ് അല്ലേ. ഇതുണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട്. കിടിലും വൈബാണ്ട്, ഇവിടെ ബാറുണ്ട്. ഇത് കിച്ചനാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇതേ ആ കാണാനാണ് ലഗേജ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം. അതായത് നമുക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് ലഗേജ് ഇവിടെ സൂക്ഷിച്ചിട്ട് പുറത്തൊക്കെ പോകാം. അപ്പോൾ റൂമിന് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട. ഇതാണ് റിസപ്ഷൻ. യെസ്, ഇത് റിസപ്ഷൻ ഏരിയ. ഇവിടെ ഒരു ബാറുണ്ട്, അവിടെ ഒരു ബാറും ഫുഡും ഒക്കെ കഴിക്കാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പ് ഏരിയ ഉണ്ട്. നൈസ് അല്ലേ. അപ്പോൾ ഞാനിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ബാഗ് ഇവിടെ സ്റ്റോർ റൂമിൽ വെച്ചു. ലഗേജ് റൂം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ പുറത്തോട്ട് പോയത്. അതുകൊണ്ട് വീണ്ടും വന്നിട്ട് ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. ആൾക്കാർ ഈ വണ്ടിക്ക് പോകുന്ന നോക്കി, ഇത് സൈക്കിൾ ട്രാക്കാണ്ട്, ഈ പച്ച കളറിൽ അടിച്ചു വെച്ചേക്കണം. ഇത് നടക്കുന്ന സ്ഥലം, അത് മെയിൻ വണ്ടിക്ക് പോകാനുള്ള റോഡ്, ഇത് സൈക്കിളിന് പോകാനുള്ള ട്രാക്ക്. അത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്, വെറുതെ ഉണ്ടാക്കി വെച്ചേക്കണ മാത്രമല്ല, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട്. കുറേ പേര് സൈക്കിളുകളും ഇതൊക്കെ ഇലക്ട്രിക് സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ. ഇതുണ്ട്, ഇതൊക്കെ സൈക്കിൾ വെച്ച് പൂട്ടാനുള്ള സൗകര്യം എല്ലാവരും. ഇതുണ്ട്, എത്ര പേരാണ് നോക്കി പോണ്. ഓ, ഇതുണ്ട്, കണ്ടിട്ട് തന്നെ കൊതിയോനി. ജോലിക്ക് പോകുന്നത് സ്കൂളിൽ പോകുന്നതൊക്കെ സൈക്കിളിലായിരിക്കും. സൈക്കിൾ വെച്ചിട്ട് കൂട്ടാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഈ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ സാധനം എടുത്തിട്ട് ടെല്ലവേലി മുഴുവനും ഈ വണ്ടിക്ക് കറങ്ങാം. ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കണമെന്നില്ല, വെക്കാനുള്ള സ്പോട്ട് പല സ്ഥലത്തുണ്ട്, അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. മണിക്കൂറിനാണ് പൈസ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഗ്രീൻ കത്തി, എല്ലാവരും റോഡ് ക്രോസ് ചെയ്യുന്നു. ആഹാ,
സൈക്കിൾ പോണ ട്രാക്കിന്റെ അതിന്റെ ഇതുണ്ടോ പൂവ് പൂക്കൾ നോക്കി എന്റെ മോനെ റോട്ടിലാണ് ഈ കാണുന്നത് അടിപൊളി എല്ലാം അടുക്കും ചിട്ടയായിട്ട് പോണ പോലെ ഉണ്ട് നല്ല രസമുണ്ട് ആ ഇവിടെ റെഡ് കത്തിക്കാണ് ഇതുണ്ടോ സൈക്കിളിന്റെ ചിഹ്നവും കൂടി കൊടുക്കുക ഇവിടെ സൈക്കിളും പോകാൻ പാടില്ല നടന്നും പോകാൻ പാടില്ല റെഡ് നിങ്ങൾ ഇത് നോക്കി ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടേ നല്ല രസമല്ലേ സൈക്കിൾ ട്രാക്കും നടക്കാനുള്ള വഴിയും അപ്പുറത്ത് മെയിൻ റോഡ് ഓ എന്റെ മോനെ ഇതിൻ്റെ ഇടയിൽ ബസ് സ്റ്റോപ്പും വരും കേട്ടോ ചില സമയത്ത് ബസ് നിർത്തുന്നത് ഇവിടെ തന്നെയാണ് പക്ഷെ ബസ് നിർത്തുന്നത് വഴിയിലല്ല ഇങ്ങോട്ട് ഒതുക്കി മാറ്റി നിർത്തുന്നുണ്ട് എന്തായാലും ഇത് കണ്ട ഈ കാണുന്നത് ബസ് സ്റ്റോപ്പാണ് നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മളിവിടെ പോലെ കോംപ്ലിക്കേഷനല്ല ഇത് സൈക്കിൾ കൂട്ടി വെക്കാനുള്ള സ്ഥലം സൈക്കിൾ ട്രാക്ക് മെയിൻ റോഡ് ഓ ഇത് എത്ര കാണിച്ചാലും മതിയാവില്ല കേട്ടോ അടിപൊളി പരിപാടി നല്ല രസമുണ്ട് എന്തായാലും നമ്മളേ ഇപ്പോൾ ഒരു മാളിൽ വന്നേക്കാണ് എവിടെ പോയാലും ഒരു മലയാളിനെ കാണാണ്ടിരിക്കില്ലല്ലോ ഇത് അഖില് ഇവിടെ ഇസ്രായേലിൽ വർക്ക് ചെയ്യാണ് എന്താ വർക്ക് ചെയ്യണം എന്തെയാണ് കെയർ ടേക്കർ ആയിട്ട് വർക്ക് ചെയ്യാറ് അപ്പൊ നമ്മളിവിടെ മാളിൽ വന്നിട്ട് എനിക്ക് ഫുഡൊക്കെ മേടിച്ചത് കുറച്ചാളെ മറ്റേ പണ്ടിപ്പഴാണ് റൈസ് നാട്ടിലെവിടെ കൊട്ടാരക്കര ആയൂർ കൊല്ലം അല്ലെ ഓക്കെ ഇവിടെ എത്ര ആളായി ഏഴു വർഷം അല്ലേ കല്യാണം കഴിഞ്ഞാണോ വൈഫ് ഇവിടെ ഉണ്ടാ അത് ശരി ഓക്കെ ഓക്കെ ഇവിടെ മലയാളികൾ എന്തോരം ഉണ്ടാവും 10,000 പേരോ എത്ര ഉണ്ടോ ഏകദേശം അല്ലേ അടിപൊളി അല്ല പിന്നെ അക്രമം ഒന്നും തുടങ്ങിയാലോ ഇത് ചിക്കൻ്റെ ഐറ്റം ഒക്കെ ഉണ്ട് റൈസ് ഉണ്ട് പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് മിക്സാണ് ഇതാണ് മാള് ഇസ്രായേലിലെ ഏറ്റവും വലിയ മാളാണ്ടാ അസ്രേലി എന്നാണ് ഈ മാളിൻ്റെ പേര് അസ്രേലി ഇത് കണ്ടാ ഈ മാളിൻ്റെ ഈ ഭാഗത്ത് ട്രാൻസ്പെറൻ്റ് ആണ് മുകളിൽ കട ആകാശമൊക്കെ കട ലുലു മാള് പോലെയുണ്ട് നമ്മളിങ്ങനെ റോട്ടിൽ കൂടി നടക്കുകയാണേ അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ അടിയിലോട്ടേ വലിയ താഴ്ചയാണ് അത് ക്യാമറയിൽ അത്ര കിട്ടണല്ലോ ഒരു 10 നിലയെങ്കിലും താഴ്ചയുണ്ട് പാർക്കിംഗ് ആണ് ആക്ച്വലി പാർക്കിംഗ് ഇപ്പം സമയം എത്രയെന്ന് അറിയാമോ 8 മണി രാത്രി 8 മണി കണ്ടാ ദേ ഇതാണ് കേട്ടോ ഈ മാളിന്റെ പേര് അസ്രേലി അസ്രേലി വലിയ അമ്പരചുംബിയൊക്കെ കാണാം ഓ ഇത് കണ്ടാ ഗോൾഡ എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം ഷോപ്പാണ് എങ്ങനെയുണ്ട് സംഭവം ഉള്ളാവോ ഈ ഗോൾഡ ഭയങ്കര ഫേമസ് ആണോ ആണല്ലേ അപ്പൊ നമ്മൾ ഈ മാളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു സാധനം എടുത്തു ഇതെന്താണെന്ന് അറിയാമോ ഇത് വെച്ചിട്ട് വേണം നമുക്കിനി ബസ്സിന് പോകാനായിട്ട് ഇത് ട്രെയിനിന് ഉപയോഗിക്കാൻ പറ്റോ ട്രെയിൻ ഉപയോഗിക്കാം അല്ലേ ഓക്കെ റാഫ് കാർഡോ ഓക്കെ റാഫ് കാർഡ് ഓക്കെ ഫ്രീഡമോ ഇതെന്താ ചെവിയിലൊക്കെ നല്ലേ ഫേസ് മേക്കറോ ഇതെന്താ സംഭവം എന്ന് അറിയാമോ മസാജ് ചെയ്യുക അതായത് നമുക്ക് ഇവിടെ ശരീരത്തിൽ എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അത് ഈ സാധനം വെച്ചിട്ട് മസാജ് ചെയ്യും അതാണ് സാധനം ചെറിയ സാധനം അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താന്ന് വെച്ചാല് കാർഡിന്റെ കേസ് ഇത് ഇതുപോലെ കടകളിലെ ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ കാർഡ് റീചാർജ് ചെയ്യണം അപ്പൊ ഞാനിത് 100 ഷെക്കലിന് റീചാർജ് ചെയ്തിട്ടുണ്ട് 100 ഷെക്കല് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ട്രെയിനിലും ബസ്സിനും ഒക്കെ യാത്ര ചെയ്യാം കാർഡ് തന്നെ വേണം ക്യാഷ് കൊടുക്കുന്ന പരിപാടി ഇവിടുത്തെ ബസ്സിലും ട്രെയിനിലും ഒന്നുമില്ല ഈ പാലം കണ്ട നിങ്ങള് നമ്മളിപ്പോ നേരത്തെ പോയ മാളാണ് അപ്പുറത്ത് കാണുന്നത് ആ മാളിനെ ഇപ്പുറത്തോട്ട് കണക്ട് ചെയ്യുന്ന പാലമുണ്ട് കാണുന്നത് അതായത് ഇപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്ത് റോഡിന്റെ മുകളിൽ കൂടി വരുന്ന ഒരു ബ്രിഡ്ജ് അത് തൂക്കുപാലമാണ് ഇത് കണ്ട ഇതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഈ പാലം ചെറുതായിട്ട് കുലുങ്ങുക ഇടയ്ക്ക് അതെന്താ കുലുങ്ങുന്നത് ചെറിയൊരു കുലുക്കുണ്ട് ഒരു കുലുക്കുണ്ട് റോഡിന്റെ മുകളിൽ കൂടിയാണ് ഇത് തൂണൊന്നുമില്ല എന്നുള്ളത് തൂണില്ലല്ലേ തൂക്കുപാലല്ലേ ഇത് തൂക്കുപാലമാണ് ഓ ചിലപ്പോ അതുകൊണ്ടായിരിക്കും കാറ്റടിക്ക് മാടുന്നായിരിക്കും അല്ലേ ആ ഇത് സ്പോഞ്ചാണല്ലേ ആ ഓക്കെ ഓക്കെ അതുകൊണ്ടാണ് അത് പാലം ആടുന്നതല്ല അപ്പൊ ഇവിടെ നോക്കുമ്പോ നോക്കി അമ്പരചുംബയുള്ള രാത്രി കാഴ്ചയാണ് കാണുന്നത് ഓ അടിപൊളി തെല്ലവേ ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞു എല്ലാ കറക്കം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ എത്തിയിരിക്കുന്നത് ഭക്ഷണത്തിന് മുമ്പിൽ ഇത് ഉണ്ടാക്കിയ ആള് ചേച്ചിട്ടല്ലേ അപ്പൊ ഇത് രേണുക ചേച്ചി പെരുമ്പാവൂർ സ്വദേശിയാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു നമ്മളപ്പോ ഇവിടെ വന്നപ്പോ എല്ലാരും കണ്ടു അപ്പൊ നമുക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓ റൈസ് ഞാൻ ഈജിപ്തൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നേ ആ ദോശയൊക്കെ ഉണ്ടേ കൊറേ നാളെ ഈ ദോശ റൈസൊക്കെ കാണുന്നു സാലഡൊക്കെ ഉണ്ട് ഓ ചമ്മന്തി നമ്മള് പല രാജ്യത്ത് പോകുമ്പോഴേ അവിടുത്തെ ഫുഡാണല്ലോ പിന്നെ ചോറും കറിയും കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണല്ലോ എന്നൊക്കെ ഇപ്പോഴും സമയം എത്രയാണെന്ന് അറിയാമോ 11 മണിയായിട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ കഥയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു ഇരിക്കാൻ ഒരാളും കൂടി പരിചയപ്പെടുത്താൻ പറഞ്ഞു ഇത് കണ്ണൂരുകാരി നീ യെസ് അപ്പൊ പയ്യെ ഇറങ്ങാം ഞാൻ എന്നാ പയ്യെ റൂമിലോട്ട് പോട്ടേട്ടാ ഇത് കണ്ട ഇത് ബസ്സിന്റെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ഇവിടെ കിട്ടേ എവിടെയാണ് പോകേണ്ടതെന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോ
എത്ര മിനിറ്റ് നടക്കണം, ഏത് ബസ് സ്റ്റോപ്പിൽ നിൽക്കണം, എപ്പോൾ ബസ് വരും, ബസ്സിൻ്റെ നമ്പർ എത്ര, എങ്ങോട്ടാണ് റൂട്ട്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടേ. ഞാനിവിടെ എഴുതി കാണിക്കേണ്ട ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ആ ബസ്സിൽ കയറിയാൽ മതി, നൈസായിട്ട് യൂസ് ചെയ്യാം. പിന്നെ കാർഡ് എടുക്കണം, കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഇതാ, ഇത് ആക്ച്വലി സോളാറാണ്, ഇത് കണ്ട വേറെ കറണ്ടൊന്നും വേണ്ട, അടിപൊളി പരിപാടിയാണ് മോനെ. അപ്പോൾ പോട്ടെ, ഇപ്പോൾ ഈ സാധനമാണ്, ഇതാണോ വേണ്ടി 89 അല്ലേ? അപ്പോൾ പോട്ടെ, ബൈ ബൈ, സി യു. അയ്യോ